ടൈം ട്രയൽസ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പി സി ഗെയിംസിലാണ്, സ്കൂൾ ടൈംസ്. പിന്നെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ എനിക്ക് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2022 മാർച്ചിൽ എൻ്റെ ഫ്രണ്ട് അക്ഷയ് ആ ക്രേസി മോട്ടോ ബോയ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നീ കാണാൻ വന്ന് വിളിച്ചായിരുന്നു. അങ്ങനൊരു 2 ഡേയ്സ് മുന്നേ പ്രാക്ടീസ് ചെയ്യുന്ന കാണാൻ പോയി. ആ സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ ഇവനൊരു എക്സ്പേർട്സ് സ്പോൺസറായിട്ട് കിട്ടിയിരുന്നു ഒരു കമ്പനിയിൽ നിന്ന്. ഇവന് എൻട്രിയും അതുപോലെ എക്സ്പേർട്സും കൊടുത്തായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവൻ്റെ ബൈക്ക് ഇമ്പൾസിൽ എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവൻ പറഞ്ഞു. എനിക്കും ഒരുപാട് എക്സൈറ്റഡ് ആയി തോന്നി. എന്നിട്ട് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് 2 ദിവസം മുന്നേ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഇമ്പൾസ് പ്രാക്ടീസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ഒരു ലാപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് ഇപ്പോൾ നാളെ ടൈം ട്രയൽസിനെങ്കിൽ ഇന്ന് ബൈക്കിൻ്റെ എഞ്ചിൻ പണിയായി, ഹെഡ് ഊരിപ്പോയി. 24 ഹവേഴ്സിൽ ആരും ഏത് മെക്കാനിക്കും ഹെഡ് ഇട്ടായിരുന്നു പറഞ്ഞില്ല. ആ ഒരു സമയത്ത് ആ ടൈം ട്രയൽസിന് എൻ്റെ NS200 ഇറങ്ങിയത്. കേരളത്തിലെ ലാർജസ്റ്റ് ടൈം ട്രയൽസിനാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ടൈം ട്രാക്സ് എൻഡ്യൂറോ 2022 എന്നാണ്. കേരളത്തിലെ ലാർജസ്റ്റ് ടൈം ട്രയൽസ് ഒരേ ഒരു NS200 മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് എൻ്റെ ബൈക്കും ഞാനുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണത്. ഹലോ എവരിവൺ, സ്റ്റേ ബിഹൈൻഡ് ദ കാം. കേരളത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഓഫ് റോഡ് ഇവൻ്റ് ആണെന്ന് നടക്കാൻ പോകുന്നത് പാലക്കാട് വെച്ചിട്ട് മലമ്പുഴയിൽ. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ജയിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കുറേ റൈഡേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും, കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ഓഫ് റോഡിങ്ങിലൊക്കെ മെയിനായിട്ട് നിൽക്കുന്ന റൈഡേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. 9 o'clockനാണ് ഈവൻറ്റ് സ്റ്റാർട്ട് ആകുന്നത്. 9:06 ആയി കഴിഞ്ഞു. ചെറാട് പറയുന്ന പ്ലേസിലാണ് ഈ ഒരു ഈവൻറ് നടക്കുന്നത്. എന്തായാലും ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ട്രയൽസ് ആയിരിക്കില്ല, എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന ടൈം ട്രയൽസാണ്. അതുകൊണ്ട് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് ലേറ്റായി, ഞാൻ കുറച്ച് നേരത്തെ എത്താൻ വിചാരിച്ചു, നടന്നില്ല. ഇത് പാലക്കാടെന്ന് മലമ്പുഴ പോണ വഴിക്കുള്ളൊരു ചെറിയൊരു ബ്രിഡ്ജാണിത്. ഇവിടെ മഴയൊക്കെ വന്ന സമയത്ത് ഇത് ഈ പാലത്തിന് മേലെയൊക്കെ വെള്ളം കയറി ഫ്ലഡായിരുന്നു. ഈ കുറച്ചേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് എൻറ്റയർലി ഡിഫറെൻ്റ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. ആ ട്രയൽസിൻ്റെ ട്രാക്കിൽ തന്നെ പോണ റൂട്ട് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, വിൻ ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല. കാരണം ഒന്നാമത് പ്രാക്ടീസ് ഇല്ല, വർഷക്കണക്കിന് പ്രാക്ടീസ് ചെയ്ത റൈഡേഴ്സൊക്കെ ആയിരിക്കും വന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു രസത്തിനും പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ആ ട്രാക്കിൽ എത്തിയിരിക്കുകയാണ്. അഖിലേട്ടാ ഏറെ കമ്മിയാക്കി പോവാൻ പറ്റും. ബാക്ക് മാത്രം മതി, ഫ്രണ്ട് നോക്കണ്ടല്ലോ. താങ്ക് യു. എന്റെ ചെസ് നമ്പർ 93 ആണ്, M193 സെയിം. ഹോട്ടലിൽ പോയിട്ട് സൂപ്പ് ഓർഡർ ചെയ്തിട്ട് സ്പൂണില്ലാത്ത കാരണം ഫോർക്കിൽ കുടിച്ച അവസ്ഥയായിരുന്നു എൻ്റെ അന്ന് ട്രാക്കിൽ. കയ്യിലുള്ള റൈഡിങ് ഗിയേഴ്സ് ആണെങ്കിലോ ടൂറിങ്ങിന് പോകുമ്പോൾ ഇടുന്ന റൈഡിങ് ഗിയേഴ്സാണ്. നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈം ട്രയൽസ് ഡേർട്ട് റേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇടുന്ന റൈഡിങ് ഗിയേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ലോണം വെയ്റ്റ്ലെസ് ആയിരിക്കും, അതിനനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും ഓഫ് റോഡൊക്കെ ചെയ്യാൻ. പിന്നെ മെയിൻ തിങ് ബൈക്കും എൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ബൈക്കായിരുന്നു. ഒരു ഓഫ് റോഡ് ബൈക്കല്ല, റോഡ് ബൈക്കാണ്. അതിൽ ആ ലാപ്പ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ വലിയ കാര്യമാണ് ഞാൻ. അന്ന് ശരിക്കും ഭയങ്കര ഹാർഡായിരുന്നു ട്രാക്ക്, പക്ഷെ ലാപ്പ് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് 2 സീൻ കിട്ടി, അതിപ്പോൾ നിങ്ങൾ കാണും.
A few moments later. ഫ്ലാഷ്ബാക്ക്. എൻ്റെ കയ്യിലിപ്പോൾ വേറെ വണ്ടിയില്ല, എൻ എസ് മാത്രമേ ഉള്ളൂ. അതിൽ ഇറക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. നാളെ വന്ന് നോക്കിട്ട് ഇറക്കാൻ വേണ്ടാണ്. എൻ എസിലൊക്കെ ചെയ്യാൻ പറ്റുമോ ബ്രോ? ബ്രോ പാർട്ടിസിപ്പേഷൻ ആണ്, ഈ സീനൊന്നുമില്ല. ഇറക്കി ഒരു 6.5 ഒക്കെ വരുന്നുണ്ട്, സീനൊന്നുമില്ല. ട്രാക്ക് നല്ല അടിപൊളി ട്രാക്ക് ആണ് കേട്ടോ, മിസ് ചെയ്യണ്ട. ഒരു കാര്യം എന്തായാലും തീരുമാനിച്ചു, ഇനിയും ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ഈ ബൈക്കിൽ എന്തായാലും ഇറങ്ങില്ല. കാരണം ഇത് ഇതിനു വേണ്ടി ബിൽഡ് ചെയ്ത ബൈക്കല്ല, അല്ലെങ്കിൽ ഇതിനു വേണ്ടി മോഡിഫൈ ചെയ്തിട്ട് ഇറങ്ങേണ്ടി വരും. എനിക്ക് ബൈക്ക് അങ്ങനെ മോഡിഫൈ ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഞാൻ എങ്ങാനും ഫ്യൂച്ചറിൽ ഇറങ്ങുകയാണെങ്കിൽ വേറെ ഓഫ് റോഡ് ബൈക്കിലായിരിക്കും ഇറങ്ങുന്നത്. ഈ ഈവെന്റ് നടക്കുന്നത് ഒരു മലയുടെ താഴെയാണ്. ആ മല ഏതാന്ന് മനസ്സിലായോ? ബാബു കേറിയ മലയാണ്. ട്രാക്ക് ഭയങ്കര ഹാർഡായിരുന്നു, രണ്ടു പ്രാവശ്യം വീണു. അന്ന് ട്രാക്കിൽ ഏറ്റവും മെല്ലെ ഓടിച്ചത് ഞാനായിരിക്കും. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയും ഞാൻ എന്തായാലും ട്രൈ ചെയ്യും, പക്ഷെ ഒരിക്കലും ഈ ബൈക്കിലായിരിക്കില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, എന്നാലേ എനിക്ക് യൂട്യൂബ് അൽഗോരിതം ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് പറ്റില്ല. താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ ടു മൈ ചാനൽ. ഇറ്റ്സ് ദേവ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ബൈ.